ഹായ് മംസ്, വെൽക്കം ടു ഫീൽ ഗുഡ് മംസ്. ഇന്നത്തെ വീഡിയോ കുഞ്ഞുങ്ങൾ ഹെൽത്തി ആയിട്ട് വളർന്നു വരാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒന്നാണ് റാഗി. അപ്പോൾ റാഗിയുടെ കൂടെ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യമുള്ളവരായിട്ട് വളർന്നു വരാനും സഹായിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഓപ്ഷനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ഡേറ്റ്സ് എടുക്കാം. ഇതിൻ്റെ ഉള്ളിലെ കുരു നീക്കിയതിന് ശേഷം നമുക്കിത് വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നതിന് മുന്നേ ആയിട്ട് എല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ മൂന്ന് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, അതിനോടൊപ്പം മൂന്ന് ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു നാലോ അഞ്ചോ ഉണക്ക മുന്തിരിയും കൂടെ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് കഴുകിയിട്ടെടുക്കാം. അപ്പോൾ ഇങ്ങനെ കഴുകിയെടുക്കുന്നത് ഇതിലുള്ള ആ പുറത്തുള്ള ഒരു ചെറിയ പൊടി പോലെയൊക്കെ ഉണ്ടാകും, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം ഒരു 20 മിനിറ്റ് ഏറ്റവും കുറഞ്ഞത് നിങ്ങൾ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. 6 മണിക്കൂർ വെക്കുന്നത് ഏറ്റവും നല്ലതാണ്. പലപ്പോഴും ഞാൻ മറന്നു പോകുന്നത് കൊണ്ട് ഞാൻ ഈ ഒരു മെത്തേഡിലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ 6 മണിക്കൂറിന് മുന്നേ കുതിർത്തിട്ടെടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഒരു 2.5 ടീസ്പൂൺ റാഗി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു നേരം കൊടുക്കാനുള്ളതാണ് ഇവിടെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഈ റാഗി നമുക്ക് നല്ല രീതിയിലൊന്ന് കഴുകിയിട്ടെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ കൂരവിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഒരു 20 മുതൽ 1.5 മണിക്കൂർ വരെ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. മിനിമം 1.5 മണിക്കൂറെങ്കിലും ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കണം. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഈ റാഗിയിലുള്ള വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരുന്ന എല്ലാം കൂടെ ഇതിലിട്ട് നല്ല രീതിയിൽ അരച്ചിട്ടെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഈന്തപ്പഴത്തിൽ ചേർത്തിരുന്ന വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് അരയ്ക്കാം. റാഗിയിൽ ഒഴിച്ചിരിക്കുന്ന വെള്ളം നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈന്തപ്പഴത്തിൽ വെച്ചിരുന്ന വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് നിങ്ങൾ അരച്ചെടുക്കണം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ അരച്ചെടുത്തിട്ട് കുറുക്കുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നല്ല ലൂസാക്കിയിട്ട് നമുക്ക് അരിപ്പിലൂടെ അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾ നല്ല ഫൈൻ പൗഡർ, റാഗി പൗഡർ ഉണ്ടെങ്കിൽ അതിനോടൊപ്പം ഇതുകൂടെ ചേർത്ത് അരച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ റാഗിയുടെ ഈ പുറത്തുള്ള ആ ഒരു ചണ്ടി ഉണ്ടല്ലോ, അത് കളയുന്നത് അത്ര നല്ലതല്ല. അതിലാണ് കൂടുതൽ പോഷക ഗുണങ്ങളുള്ളത്. ഇങ്ങനെ അരച്ചെടുത്ത് ഇതിൻ്റെ പാലെടുത്തതിന് ശേഷം ബാക്കി കളയുന്നത് അത്ര ഹെൽത്തി അല്ല എന്നറിയാമെങ്കിലും ഞാൻ പലപ്പോഴും സമയക്കുറവുള്ള സമയത്ത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമ്മളെപ്പോഴും ഇത് അരച്ചെടുക്കുമ്പോൾ ഇത് കട്ടിയായിരിക്കും, അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് തന്നെ നിങ്ങൾ അരിച്ചിട്ടെടുക്കണം. അല്ലെങ്കിൽ കാച്ചുന്ന സമയത്ത് കുറുകി അങ്ങ് കട്ട പോലെയാകും, അതുകൊണ്ട് വെള്ളം ഒരല്പം കൂടുതൽ ഒഴിച്ച് തന്നെ നിങ്ങൾ കാച്ചണം. 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ സമയത്ത് പാല് കൂടെ ഒഴിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ കാച്ചിയെടുക്കാവുന്നതാണ്. എൻ്റെ മോൾക്ക് 1.5 വയസ്സായെങ്കിലും ഇപ്പോഴും പാലിനോട് അലർജിയാണ്, അതുകൊണ്ട് ഇതുവരെ പാല് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചാണ് ഇതുപോലെ കാച്ചിയെടുക്കുന്നത്. അപ്പോൾ പാല് കുടിക്കുന്ന ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നട്ട്സിനോട് അലർജി ഇല്ലെങ്കിൽ 8 മാസം മുതൽ ഈ ഒരു മെത്തേഡിൽ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കാവുന്നതാണ്. ഇത് കാച്ചിയെടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഇളക്കുക, അതിനുശേഷം മാത്രമേ മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലോ വെച്ചിട്ട് നിങ്ങൾ കാച്ചാവൂ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിച്ച് പോകും. ഇതുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇതിൽ ചേർത്തേക്കുന്ന ഡേറ്റ്സും അതുപോലെ ഉണക്കമുന്തിരിക്കും നല്ലൊരു മധുരമുണ്ട്. അപ്പോൾ അത് തന്നെ മതിയാകും. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് വെയിറ്റ് വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.